ഹായ് ഫ്രണ്ട്സ്, പ്രേമിക്രിസ്തി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കട്ടിപ്പരിപ്പാണ്. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ തന്നെ കറി ഉണ്ടാക്കാം. കട്ടിപ്പരിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ പരിപ്പ് വറുക്കാം. ഗ്യാസ് ഓണാക്കി പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ പരിപ്പിട്ട് കൊടുക്കാം. പാൻ ചൂടായി, പരിപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. 5 മിനിറ്റോളം ഇളക്കി കൊടുക്കണം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു, ഗ്യാസ് ഓഫ് ആക്കാം. പരിപ്പ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയതിനു ശേഷം കഴുകുക. ചൂടാറി പരിപ്പ് കഴുകിയെടുക്കാം. പരിപ്പ് കഴുകി കുക്കറിലിട്ട് കൊടുക്കാം വേവിക്കുന്നതിന് വേണ്ടി. പരിപ്പെല്ലാം കുക്കറിലിട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കാം. മീതെ വെള്ളം വരുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുമാണ് ചേർത്തിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. കുക്കർ അടച്ച് ഗ്യാസ് ഓണാക്കുക. ഗ്യാസ് ഓണാക്കി കുക്കർ വെച്ചു. 2 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കാം. ഗ്യാസ് ഓഫ് ആക്കാം. പ്രഷറെല്ലാം പോയിട്ട് കുക്കർ തുറക്കാം. ആ നേരം കൊണ്ട് അരിപ്പ് തയ്യാറാക്കാം. അപ്പം നാളികേരം ചെറുകിയത്, 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. ജാറിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നാളികേരം ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് അരച്ചെടുക്കാം. നാളികേരം അരിച്ചെടുത്തു. പ്രഷറെല്ലാം പോയി. വിസിൽ മാറ്റാം. കുക്കർ തുറക്കാം. പരിപ്പ് വെന്ത് ഉടച്ച് കൊടുക്കാം. പരിപ്പിലേക്ക് അരപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഗ്യാസ് ഓണാക്കി കുക്കർ വയ്ക്കാം. ഗ്യാസ് ഓണാക്കി കുക്കർ വെച്ചു. ഇളക്കി കൊടുക്കാം. കട്ടിപ്പരിപ്പ് റെഡിയായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. വേപ്പില ചേർക്കാം. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയായാലും ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ആക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞു, കുക്കർ തുറക്കാം. മിക്സ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം സെർവിങ് ബോളിലേക്ക് മാറ്റാം. കട്ടിപ്പരിപ്പ് സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. പരിപ്പിനെ കട്ടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക.
ഓണം സദ്യ റെസിപ്പീസ് എല്ലാവരും കാണണം, ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.